വനിതാ മതിലിനായി ക്ഷേമപെൻഷൻകാരിൽ നിന്ന് പണം പിരിച്ചതിന് പാലക്കാട് ഒറ്റപ്പാലത്ത് ബാങ്ക് ജീവനക്കാരനെ പിരിച്ചുവിട്ടു. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനെതിരെയാണ് നടപടി. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. വനിതാ മതിലിന് ക്ഷേമപെൻഷൻകാരിൽ നിന്ന് നിർബന്ധ പിരിവെന്ന് വ്യാപക പരാതിയുണ്ടായിരുന്നു. ആദ്യം പരാതി നൽകിയ ഒറ്റപ്പാലം മേഖലയിലാണ് നടപടി. ഒറ്റപ്പാലം കണ്ണിയമ്പുറം മേഖലയിൽ ക്ഷേമ പെൻഷൻകാരിൽ നിന്ന് പണം പിരിച്ചെന്ന പരാതിയിൽ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിനോട് വിശദീകരണം തേടിയിരുന്നു. ഇതിന് ബാങ്ക് ഭരണസമിതി നൽകിയ മറുപടിയിലാണ് ജീവനക്കാരനെതിരെയുള്ള നടപടി ബാങ്ക് വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കാൻ ബാങ്ക് ചുമതലപ്പെടുത്തിയ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് രേഖാമൂലം ബാങ്കിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട്. പ്രദേശത്തെ 12 വീടുകളിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ പെൻഷൻകാർ നൽകിയ മൊഴിയും നിർണായകമായി. അതേസമയം പാലക്കാട് ജില്ലയിൽ ഉടനീളം കൂപ്പൺ നൽകിയും ഇല്ലാതെയും പണപ്പിരിവ് വ്യാപകമെന്ന് പരാതിയുണ്ട്. പണം പിരിക്കുന്നില്ലെന്ന് വരുത്താനാണ് ഇപ്പോഴും ശ്രമം. സമ്മർദ്ദത്തിലൂടെ പരാതികൾ ഇല്ലാതാക്കി സഹകരണ വകുപ്പിൻ്റെ അന്വേഷണം അട്ടിമറിക്കുവാനും നീക്കമുണ്ട്. എന്നാൽ തെളിവെടുപ്പ് തുടരുകയാണെന്നും കൂടുതൽ പെൻഷൻ ഏജന്റുമാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.